Hi friends, welcome to Rumi's Kitchen. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീ പോലും കത്തിക്കാതെ അടിപൊളി ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അതുപോലെ വെറും 10 മിനിറ്റ് ടൈം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലൊരു പുഡിങ് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടുതൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും വേണേ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണേ. അപ്പം നമുക്കിനി കൂടുതൽ സംസാരിച്ചിരിക്കാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കേ. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം 1 കപ്പ് പാലാണ്. അത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്, ഇതാ ഈ 5 രൂപയുടെ ചെറിയ പാക്കറ്റ് ബൂസ്റ്റാണ്. ഈ ഒരു ബൂസ്റ്റ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1¼ പോർഷൻ ഞാനിപ്പോൾ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽട്ടാവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ മിൽക്കിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു ബൂസ്റ്റിൻ്റെ അളവ് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് കൂട്ടട്ടോ. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാന്ന് വെച്ചാൽ 1 പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ട്രേയിൽ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നൊന്നായിട്ട് അടുക്കി വെക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മേലെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഒരു ബൂസ്റ്റിൻ്റെ പൗഡർ ഈ ഒരു പുഡിങ്ങിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് എത്രത്തോളം ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എത്രത്തോളം ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു കടല മിഠായിയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. എന്നാൽ സൂപ്പർ ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. നമ്മൾ തീ കത്തിക്കുക ബേക്ക് ചെയ്യൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബ്രെഡാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല കേട്ടോ, കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടത്തിലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരയ്ക്കും ബൈ.